കൊടുങ്കാറ്റടിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുമോ? സ്വയം ഒന്ന് ചിന്തിക്കുക. ഒരു കൊച്ചു കഥ നമുക്കൊന്ന് നോക്കാം. അറ്റ്ലാന്റിക് കടലോരത്തെ ഒരു കർഷകൻ തൻ്റെ ഫാമിലി ജോലികൾ ചെയ്യാൻ സ്ഥിരമായി ജോലിക്കാരെ തിരയാറുണ്ടായിരുന്നു. പക്ഷേ ശക്തമായ കാറ്റടിക്കാൻ സാധ്യതയുള്ള ആ ഭാഗത്തെ ഫാമുകളിൽ ജോലി ചെയ്യാൻ ആരും തന്നെ താല്പര്യപ്പെട്ടില്ല. ഇടയ്ക്കിടെ അവിടെ ആഞ്ഞടിക്കാറുള്ള കാറ്റ് കാരണം വേണമെങ്കിൽ അതുവരെ ചെയ്ത അധ്വാനം മുഴുവൻ ഒരു ദിവസം കൊണ്ട് പാഴായിപ്പോയേക്കാം. അതുകൊണ്ട് തന്നെ വരുന്ന ജോലിക്കാരെല്ലാം സ്ഥലം കാണുമ്പോൾ ഗുഡ് ബൈ പറഞ്ഞ് പോകാറാണ് പതിവ്. അങ്ങനെയിരിക്കെ പൊക്കം കുറഞ്ഞ ഒരു കൊച്ചു മനുഷ്യൻ ജോലിക്കായി കർഷകനെ സമീപിച്ചു. നിങ്ങൾക്ക് കൃഷി ചെയ്ത് പരിചയമുണ്ടോ? കർഷകൻ ചോദിച്ചു. ഉണ്ട്, മാത്രമല്ല എനിക്ക് കൊടുങ്കാറ്റടിക്കുമ്പോൾ സുഖമായി ഉറങ്ങാനും സാധിക്കും, അയാൾ മറുപടി പറഞ്ഞു. ഒന്നും മനസ്സിലായില്ലെങ്കിലും കർഷകൻ അയാളെ ജോലിക്കെടുത്തു. കാരണം വേറെ ആരെയെങ്കിലും കിട്ടണ്ടേ? അങ്ങനെ ജോലിക്ക് ചേർന്ന അയാൾ കാലത്തു മുതൽ രാത്രി വരെ നന്നായി പണിയെടുത്ത് കർഷകനെ ഞെട്ടിച്ചു. കർഷകൻ സന്തോഷമായി. അങ്ങനെ കാലം കടന്നു പോകവേ ഒരു രാത്രി ശക്തമായ കൊടുങ്കാറ്റടിച്ചു. ഞെട്ടി ഉണർന്ന കർഷകൻ ഒരു വിളക്കുമെടുത്തുകൊണ്ട് ജോലിക്കാരൻ്റെ മുറിയിലേക്ക് ഓടി. അയാൾ സുഖമായി ഉറങ്ങുന്നു. എണീക്കൂ, ഇതാ കൊടുങ്കാറ്റടിക്കുന്നു, എല്ലാം സുരക്ഷിതമായി കെട്ടിവെക്കേണ്ടേ? എണീക്കൂ. അയാൾ ഒന്നുകൂടി പുതപ്പ് വലിച്ച് തലവഴി മൂടി, എന്നിട്ട് പറഞ്ഞു, വേണ്ട സാർ, കൊടുങ്കാറ്റടിക്കുമ്പോൾ എനിക്ക് സുഖമായി ഉറങ്ങാൻ സാധിക്കും. സമയമില്ലാത്തതിനാൽ കർഷകൻ പുറത്തേക്ക് ഓടി. ഒരുപാട് ജോലി കിടക്കുന്നു, എല്ലാം ഒറ്റയ്ക്ക് ചെയ്തു തീർക്കണ്ടേ? പക്ഷെ അയാൾ ഞെട്ടിച്ചുകൊണ്ട് വിളവുകൾ നിറച്ച സകല ചാക്കുകെട്ടുകളും ടർപ്പാളിൻ കൊണ്ട് മൂടി സുരക്ഷിതമാക്കപ്പെട്ടിരുന്നു. പശുക്കളും കോഴികളും കാട്ടിൽ സുരക്ഷിതം. ഡോറുകളും ഷട്ടറുകളുമെല്ലാം എത്ര കാറ്റടിച്ചാലും തുറന്നു പോവാത്ത വിധത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴാണ് കർഷകന് അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലായത്. അന്ന് രാത്രി കർഷകനും ആ കൊടുങ്കാറ്റിൽ സുഖമായി ഉറങ്ങാൻ സാധിച്ചു. നിങ്ങൾ മാനസികമായും ശാരീരികമായും ആത്മീയമായും തയ്യാറാണെങ്കിൽ ഒന്നിനെയും പേടിക്കേണ്ട എന്നതാണ് ഈ കഥാസാരം. കഥയിലെ ജോലിക്കാരന് കൊടുങ്കാറ്റിനെതിരെ അയാൾ എല്ലാം സുരക്ഷിതമാക്കിയിരിക്കുന്നതിനാലാണ് അങ്ങനെ ഉറങ്ങാൻ സാധിച്ചത്. നമ്മുടെ ജീവിതത്തിലും കൊടുങ്കാറ്റ് പോലെ ഒരുപാട് പ്രശ്നങ്ങളെയും പരീക്ഷണങ്ങളെയും ഒക്കെ നേരിടേണ്ടി വരും. അതുവരെ നേടിയ അനുഭവങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും തിരിച്ചടികളിൽ നിന്നുമൊക്കെ നമ്മൾ നേടിയ അറിവ് പഠിച്ച തത്വങ്ങൾ എല്ലാം ഫലപ്രദമായി അവസരോചിതമായി ഉപയോഗിച്ചാൽ അതെ, കൊടുങ്കാറ്റടിക്കുമ്പോൾ നമുക്കും സുഖമായി ഉറങ്ങാൻ സാധിക്കും. നന്മയുടെ നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.